ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ 2022 ഫസ്റ്റ് വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. ഇൻസ്റ്റന്റ് വിഡ്രോൽ ആണ്. നിങ്ങൾക്ക് കയറി ഉടനെ തന്നെ ഒരു റാൻഡ് എമൗണ്ട് കിട്ടും. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോഴും പിന്നെയും കുറേ സ്ക്രാച്ച് കാർഡ് കിട്ടും. അങ്ങനെയുള്ള ഓരോ എല്ലാ സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് റാൻഡ് എമൗണ്ട്സ് കിട്ടും. 10, 70, 80 രൂപയൊക്കെ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. 80, 90, 100 ഒക്കെ കിട്ടും. ഓക്കെ, സോ ആ കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ വിഡ്രോ അടിച്ച് ഇൻസ്റ്റൻ്റായിട്ട് പേയ്മെൻറ്റ് കയറുന്നത് ലൈവായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും അതുപോലെ ആപ്ലിക്കേഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. பொறுத்த வரைக்கும் பணம் சம்பாதிக்கிற மாதிரி ஈஸியான வேலை வேற எதுவுமே இல்லை. மணி 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 மணி. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നേരത്തെ പേറ്റിഎം വാലറ്റിലോട്ട് വിട്ടുകൊടുക്കാനൊക്കത്തില്ല, പക്ഷേ നമുക്ക് ബാങ്കിലോട്ടായിരിക്കും എടുക്കുന്നത്. ഈ 1-2 കമ്പനി ഞാൻ കണ്ടായിരുന്നു ബാങ്കിലേക്ക് വിട്ടുകൊടുക്കുന്ന ആപ്ലിക്കേഷൻസും കൂടി പറയാനായിട്ട് വന്നിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ബാങ്കിലേക്ക് വിട്ടുകൊടുക്കാനാണ്, പേറ്റിഎം വാലറ്റിലോട്ട് പറ്റത്തില്ല. ബാങ്കിലോട്ടാണെന്ന് പറഞ്ഞ് 24 മണിക്കൂറൊന്നും എടുക്കത്തില്ല. ഇൻസ്റ്റൻറ്റ് വിട്രോലാണ്, ലൈവായിട്ട് തന്നെ വിട്ടുപിടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സംഭവം അടിച്ചുപോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ട്രാഫിക് എല്ലാം കാരണം ശരിക്കും അവരുടെ നിന്ന് ക്യാഷൊക്കെ പോയിപ്പോയി. സ്വാഭാവികമായിട്ടും അവർ അടച്ചുപൂട്ടി പോകുമല്ലോ, അതുപോലെ അടച്ചുപൂട്ടി പോയായിരുന്നു. സോ അതുപോലെ ഇതും അടച്ചുപൂട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം പെട്ടെന്ന് ലൂട്ട് ചെയ്യുക. എന്നാലും ഇവൻ എനിക്ക് ഈ ലൂട്ട് തന്നവൻ പറഞ്ഞ് കേട്ടോണേ. മറ്റേതുപോലെ ഇടാ, മറ്റേ പൈസ ആപ്പില്ലേ, നീ വീഡിയോ ഇട്ട് പൂട്ടിച്ചാപ്പ്, അതിന്റെ വേറൈറ്റാ. ഇതും പൂട്ടിച്ചിട്ട് വാ, പെട്ടെന്ന് കയറി നോക്ക്. കേട്ടല്ലോ, ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് വിട്രോലും കാര്യങ്ങളൊക്കെയാണ്, ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു 1-2 ദിവസം കൂടി കഴിയാൻ നേരത്തെ ഇവന്മാർ ചിലപ്പം പൂട്ടിപ്പോകും. ചിലപ്പോൾ 100% ഉറപ്പൊന്നും അല്ല, ചിലപ്പോൾ പൂട്ടിപ്പോകത്തില്ലായിരിക്കും, പക്ഷേ ചിലപ്പോൾ പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഇട്ടിട്ട് അത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയായിരുന്നു. കാര്യം നിങ്ങളിപ്പോൾ എല്ലാവരും കയറി നേരെ കുറേ റെഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ വിട്ടുവെച്ചെടുക്കുക, നേരത്തെ അവരുടെ നിന്ന് കുറേ ക്യാഷ് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടായിരിക്കും, ഒന്നെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കും, അല്ലെങ്കിൽ നിർത്തിപ്പോകും, എന്തുകൊണ്ട് സംഭവിക്കാം. സോ അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇടാൻ നേരത്ത് പക്ക ജെന്യൂൻ വീഡിയോസ് മാത്രമേ ഇടത്തുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എന്താ പറയുക, ഓവറായി പോകും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ നേരത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങനെ കയറി വന്ന് വീഡിയോ കണ്ട് മാക്സിമം ലൂട്ട് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, സോ എന്തായാലും കൂടുതൽ കുറേ സമയം കാണാനില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറോട് ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോർ നേരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് സിംപ്ലി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എന്നിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ നേരത്തെ നിങ്ങൾക്ക് ഹലോ വെൽക്കം ടു സിംപ്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹലോ വെൽക്കം ടു സിംപ്ലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. സോ താഴെ അവിടെ സ്റ്റാർട്ട് സേവിംഗ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഫോൺ നമ്പേഴ്സൊക്കെ ഇങ്ങനെ പോപ്പ് ആയിട്ട് വരും. അതിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അവിടെ നിങ്ങളുടെ പേരടിക്കാൻ, പാൻ കാർഡിലുള്ള പേരടിക്കാൻ പറയും. എന്ന് പറഞ്ഞ് പാൻ കാർഡൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പേരടിച്ച് കൊടുത്താൽ മതി. പാൻ കാർഡിലുള്ള പേരല്ല ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. സോ അതൊന്നും സീനില്ല, നിങ്ങളുടെ പേരടിച്ച് കൊടുക്കുക. ദെൻ നിങ്ങളുടെ സ്റ്റേറ്റില്ലേ, കേരള. ഓക്കെ, കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഫർ കോഡ് ഓട്ടോമാറ്റിക്കലി വരും. റെഫർ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടില്ല എന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി വരും. അഥവാ ഓട്ടോമാറ്റിക്കലി വന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റെഫർ കോഡ് കൊടുത്തിട്ടുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു പേജിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയുണ്ട്. അവിടെ മൊത്തം 4-ാമത്തെ ഓപ്ഷനിലെ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ നിങ്ങൾക്ക് മേളിൽ സ്ക്രാച്ച് കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് വരും. കണ്ടോ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നിങ്ങൾ അവിടെ കാണാൻ പറ്റും സ്ക്രാച്ച് കാർഡ്. നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ആ റെഫർ കോഡ് അവിടെ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു സ്ക്രാച്ച് കാർഡാണത്. സോ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്കിത് അവിടെ 2 രൂപയാണ് കിട്ടിയത്. അയ്യേ, 2 രൂപ ഉള്ളോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ലക്ക് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ 2 കിട്ടി. ഞാൻ 2-ാമത് തന്നെ വേറൊരു ഫോൺ ആയിട്ട് ചെയ്ത് കാണിക്കുന്നത്, അതിനകത്താണെങ്കിൽ 15 കിട്ടുന്നത്. നോക്കി ഞാൻ കാണിച്ചില്ല, ഇവിടെ കാണിച്ചുതരാം. സോ അതൊക്കെ ലക്കാണ്. ചിലപ്പോൾ 5 കിട്ടാം, 10 കിട്ടാം, 70 കിട്ടാം, 80 കിട്ടാം, എത്ര വേണമെങ്കിലും കിട്ടാം. 70 ഒക്കെ 80 ഒക്കെ കിട്ടിയതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, സോ അതെല്ലാം ലക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്കിവിടെ 2 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് 1 രൂപ ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 10 രൂപ ആയിരിക്കും, ചിലപ്പോൾ 50 രൂപ ആയിരിക്കും. ഓക്കെ, അതൊക്കെ ലക്ക് അനുസരിച്ചിരിക്കും. പിന്നെ ഇവിടെ റെഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റെഫർ നമുക്ക് ആ റെഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. അവർ കയറുന്നതനുസരിച്ച് നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ടും ആ സ്ക്രാച്ച് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ കണക്കിന് റാൻഡമായിട്ടൊരു എമൗണ്ട് കിട്ടും. 10, 20, 30, 70, 80 എത്രയെങ്കിലുമൊക്കെ കിട്ടും. ഓക്കെ, 80 ഒക്കെ കിട്ടും. അതിൻ്റെ എല്ലാം പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ലക്ക് അനുസരിച്ചിരുന്നു, ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിരിക്കും. ഇതാ ഞാനിപ്പോഴാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഫോണിനകത്ത്, ഇപ്പോൾ ഞാൻ അമ്മയ്ക്കും അനിയനും അയച്ചു കൊടുത്തു. അതിൽ എൻ്റെ അമ്മയുടെ ഫോണിനകത്ത് സംഭവം ഞാൻ ചെയ്തു, ഇതാ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ഇവിടെ കാണിച്ച് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. അത് മറ്റേ രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് സ്ക്രാച്ച് ആണ് ഞാൻ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് കാണിച്ചത്. സോ ഞാനിപ്പോൾ എൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ആ ഫോണിനകത്ത് കാണിച്ചത്, അതിനകത്ത് സ്ക്രാച്ച് ചെയ്തപ്പം എത്ര കിട്ടുന്നത് കാണിച്ചത്. അത് സൈൻ അപ്പ് ബോണസ് കണ്ടത്, സൈൻ അപ്പ് ബോണസിൻ്റെ ആ ഒരു ഇത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ഇവിടെ 15 രൂപയാണ് കിട്ടിയത്. എനിക്ക് എത്ര കിട്ടിയാൽ വെറും 2 രൂപ. ഓക്കെ, പക്ഷേ ഇവിടെ 15 രൂപ കിട്ടി. അതാ പറഞ്ഞത് ലക്കാണ്, ലക്ക് അനുസരിച്ചിരിക്കും. എത്ര വേണമെങ്കിലും കിട്ടും, ചിലപ്പോൾ 70, 80 ഒക്കെ കിട്ടും. ഓക്കെ, സോ നിങ്ങളുടെ ലക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.
ഓക്കെ. അപ്പം അതൊക്കെ ഓരോരുത്തർ ലക്ക് അനുസരിച്ചിരിക്കും കേസ്, ഞാൻ എന്ത് പറയാനാ. സോ ഇവിടെ നമുക്ക് കിട്ടിയത് 15 ആണ്, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് 15 ആണ്, എനിക്ക് കിട്ടിയത് വെറും 2 രൂപയാണ്. അപ്പോൾ എൻ്റെ അമ്മ കയറിയപ്പോൾ അത് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടുമല്ലോ. സോ നമുക്ക് ഇതിനെ നോക്കി ഇവിടെ സ്ക്രാച്ച് കാർഡ് വന്ന് കിടപ്പുണ്ട്. കണ്ടോ, സ്ക്രാച്ച് കാർഡ് നമുക്ക് ആ നേരത്തെ എടുത്ത് കണക്ക് എടുക്കുക, അല്ലെങ്കിൽ താഴ്ത്ത് ചെയ്യുമ്പോൾ അവിടെ റെഫർ ചെയ്യുന്ന ഓപ്ഷനുകൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രാക്ക് യുവർ റിവാർഡ്സ് എന്ന ഓപ്ഷനുകൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക, അവിടെ സ്ക്രാച്ച് കാർഡ് ഓപ്ഷനുകൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ സ്ക്രാച്ച് കാർഡ് അവിടെ കിടപ്പുണ്ട്. സോ അവിടെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുകയാണ്. ദാ ഇവിടെ നമുക്ക് 10 രൂപ കിട്ടി, അമ്മയ്ക്ക് 15 ആണ് സൈനപ്പിന് കിട്ടിയത്. പിന്നെ റെഫർ ചെയ്യുന്ന നേരത്തെ അതിനകത്ത് വേറെ എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മ കയറിയപ്പോൾ ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ സ്ക്രാച്ച് ചെയ്യുന്ന സ്ക്രാച്ച് ചെയ്തൊന്ന് സ്ക്രാച്ച് ചെയ്തപ്പോൾ 10 രൂപ കിട്ടി. ഓക്കെ, സോ അതൊക്കെ എന്താ പറയുക ഗൈസ്, റാൻഡം ആയിട്ടാണ് കിട്ടുന്നത്, അതൊക്കെ ലക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, എനിക്കിവിടെ 10 ആണ് കിട്ടിയത്, ചിലപ്പോൾ 15 കിട്ടാം, 20 കിട്ടാം, 30 കിട്ടാം, 40 കിട്ടാം, 50, 70, 80, എത്ര വേണമെങ്കിലും കിട്ടാം, 80, 90, 100. ഓക്കെ, സോ അതൊക്കെ ലക്കാണ്. അപ്പോൾ എന്തായാലും എനിക്കിവിടെ കിട്ടിയപ്പോൾ മൊത്തത്തിൽ എനിക്ക് 12 രൂപയാണുള്ളത്. ഓക്കെ, മൊത്തത്തിൽ 12 രൂപയാണുള്ളത്. സോ ഇത് നമുക്കിപ്പോൾ എന്താ പറയുക വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ക്യാഷ് വിട്രോ അടിച്ചെടുക്കാം. വിട്രോ അടിച്ചെടുക്കാനായിട്ട് പ്രൊഫൈലിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ലേ, 4-ാമത്തെ ഓപ്ഷൻ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ബാങ്ക് ഓർ ഓട്ടോ പേ എന്ന ഓപ്ഷൻ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ആഡ് അനന്തര ബാങ്ക് ന്യൂ ബാങ്ക് കൊണ്ട ഓപ്ഷൻ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേര് അടിച്ചെടുക്കുക, അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക, അത് കൺഫേം ചെയ്യാൻ ഒന്നും കൂടി അക്കൗണ്ട് നമ്പർ കറക്റ്റ് അടിച്ചെടുക്കുക. ദെൻ IFSC കോഡ് അടിച്ചു കൊടുത്തിട്ട് നേരെ ആഡാക്കുക. അതിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഇവിടെ ആഡാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിട്രോ അടിക്കാം. വിട്രോ അടിക്കാനായിട്ട് നേരെ 2-ാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, PUH, ആ ഒരു ഓപ്ഷൻ എടുക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ സെല്ല് ഗോൾഡ് ഉണ്ടല്ലോ, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ എമൗണ്ട് ആണ് വിട്രോ അടിക്കേണ്ടത് ആ ഒരു എമൗണ്ട് അവിടെ അടിച്ചു കൊടുത്ത് നേരെ വിട്രോ അടിക്കുക. അല്ലെങ്കിൽ മൊത്തം വിട്രോ അടിക്കാൻ പോലെ വിട്രോ അടിക്കാൻ താഴെ അവിടെ ഒരു ടിക്ക് ഉണ്ടല്ലേ, സെൽ ഫുൾ എമൗണ്ട് പറഞ്ഞാൽ അതിലോട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ പ്രൊസീഡ് ടു സെൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നിനക്ക് ബ്ലാങ്ക് ആയിട്ടിരിക്കും, അതായത് കറക്റ്റായിട്ട് ആ ഒരു ഇത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ സ്ക്രാച്ച് ഒക്കെ ചെയ്തതല്ലേ. സോ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്ലോസ് ചെയ്യുക, ഒന്ന് ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്തെടുക്കുക, മനസ്സിലായിരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ കറക്റ്റ് എമൗണ്ട് 23% ഗ്രാം ഗോൾഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവിടെ നമ്മൾ സെൽ ആൾ എമൗണ്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നേരെ താഴെ പ്രൊസീഡ് ടു സെൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് അവിടെ സെല്ലിനാവുന്ന പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ മൊത്തത്തിൽ 11 രൂപയാണ് കാണിക്കുക. 11.07 പോട്ട്, ഒരു 3 പൈസയുടെ കാര്യമല്ലേ. ഓക്കെ, 11 രൂപയാണ്, 12-11 ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മളിതാ വിട്രോ അടിക്കുകയാണ്, സെല്ല് ചെയ്യുവാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മേളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മൾ സോൾഡ് ആയിട്ടുണ്ടെന്ന്, ഓൾറെഡി സോൾഡ് ആയെന്ന് പറഞ്ഞിട്ട്. ഇതാ നമുക്ക് അവിടെ ഇവരുടെ ഈ ഫോൺ നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിനകത്ത് തന്നെ SMS വന്നിട്ടുണ്ട്, 2-3 മണിക്കൂറിനുള്ളിൽ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. പക്ഷേ 2-3 മണിക്കൂറൊന്നും വേണ്ട, ഇൻസ്റ്റൻ്റ് ആണ്, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കട്ടെ, ബാങ്കിന് SMS വന്നില്ല. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നോക്കാം, വന്നോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കാം. അപ്പോൾ നെറ്റൊക്കെ ഓൺ ആക്കിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതാ SMS വന്നു. ഓക്കെ, അത് ഓൺ ആക്കി വരുന്നതിന് മുമ്പ് തന്നെ സംഭവം എന്താ, SMS മേളിൽ വന്നു. നിങ്ങൾ കണ്ടാണ് ബാങ്കിൻ്റെ SMS വന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. SMS ഓപ്പൺ ചെയ്യുവാണ്. ആ ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, കണ്ടോ, ബാങ്കിന് ഇപ്പം വന്നേ ഉള്ളൂ. ഇൻസ്റ്റൻറ്റ് വിട്രോ ആണ് ഗൈസ്, ബാങ്കിലോട്ടാണ് വിട്രോ അടിക്കുന്നതെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഏത് പാതിരാത്രിക്ക് വിട്രോ അടിച്ചവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പാതിരാത്രിക്ക് വിട്രോ അടിക്കാൻ എനിക്കൊന്നും വേണ്ട, രാവിലെയൊക്കെ വിട്ടടിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വിട്ടടിച്ച സമയം കാണാൻ പറ്റും. 8:34 ഒക്കെ വിട്ടു, 8:30 രാത്രി 8:30 വിട്ടടിച്ചത്. അപ്പോൾ ഇവർ ഇൻസ്റ്റൻറ്റ് തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റുന്നത് 11.07 പൈസ, ഒരു 3 പൈസ അവർ എടുത്തു, അത് പോട്ട് കൊണ്ട് തിന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം റെഫർ ചെയ്യുക. പെർ റെഫറിന് നമുക്ക് സ്ക്രാച്ച് ആയിട്ടാണ് കിട്ടുന്നത്. സ്ക്രാച്ച് ചെയ്യുന്ന എത്ര ആണ്ട് എമൗണ്ട് കിട്ടും. അപ്പോൾ ശരിക്കും റെഫറൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ എമൗണ്ട് കാണാനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. 1-2 റെഫറൊക്കെ ചെയ്യുന്നവരുടെ ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 രൂപ എല്ലാം കിട്ടുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എവിടെ കാണാനായിട്ട് പറ്റുന്നത്. കണ്ടോ, ഒരു സ്ക്രാച്ച് അതിനകത്ത് വെറും 1 രൂപയാണ് കിട്ടിയത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ക്രാച്ച് നോക്കുക, 72 രൂപയാണ് കിട്ടിയത്, അടുത്ത 78, അടുത്ത 78. കണ്ടോ, ആ 1 രൂപ മാത്രമേ എല്ലാം കിട്ടുന്നത്. അതിനകത്ത് എന്താ 1 രൂപ കിട്ടിയവരുണ്ട്, പക്ഷേ ബാക്കിയെല്ലാം കുറേ കിട്ടി. ഇതിനകത്ത് ആദ്യം 1 രൂപ കിട്ടി, പിന്നെ 80 കിട്ടി, 70 കിട്ടി, 76, 71, 77, 13 ഒക്കെ. കണ്ടോ, ഇത് കണ്ടു, ഇതിനകത്ത് മൊത്തം 86, 77, 70. സോ എത്ര വേണേലും കിട്ടും ഗൈസ്, അതൊക്കെ ലക്ക് അനുസരിച്ചാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ കിടന്ന് ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓളം നിറഞ്ഞ ഓപ്ഷനൊക്കെ ഇടുക. നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ നേരത്തെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണാനൊക്കെ വരത്തുള്ളൂ. ഓക്കെ, സോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ കിടന്നതായിരിക്കും. ഇറ്റ്സ് വി രഞ്ജി, ബൈ ഗൈസ്.